ragan pavasar ra 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 rigan pavasar ri 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 pinna pavasar ravana veera namo namali pavasar ravana nira nira nirana pasara hana pavarga ra 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 murga murga അമ്മ പാർവതി ദേവിയാണ് മഹിഷാസുരനെ വധിക്കാൻ കഴിയുന്ന മഹാശക്തി ഉൾക്കൊള്ളുന്ന പെണ്ണെന്നത് അച്ഛൻ അറിഞ്ഞാൽ തീർച്ചയായും സന്തോഷിക്കും. സ്വാമി, ആ മഹിഷാസുരനെ വധിക്കാൻ മഹാശക്തിയുള്ള പെണ്ണ് ആരാണ്? അതീവ ശക്തിശാലിയായ ആ അസുരനെ ഒരു പെണ്ണ് യുദ്ധക്കളത്തിൽ എതിർക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അനേകം അസുരന്മാരെ വധിക്കാൻ നേതൃത്വം നൽകിയ മഹാവിഷ്ണുവിന് പോലും ആ അസുരനോടടുക്കാൻ കഴിയുന്നില്ല. ഈ അവസ്ഥയിൽ ഒരു പെണ്ണാൽ ആ അസുരനെ എതിർത്ത് അവൻ്റെ മുന്നിൽ എങ്ങനെ നിൽക്കാൻ കഴിയും? അമ്മയെ ഈ ലോകത്തിലെ ഏറ്റവും വലിയ മഹാശക്തിയായി ഞാൻ കരുതുന്നു. എന്നാൽ അമ്മ എൻ്റെ ചിന്തകൾക്ക് നേരെ എതിരായ മാനസികാവസ്ഥയിൽ ഇരിക്കുന്നു. നിലയില്ലാത്ത ദുഃഖത്തിൽ ആണ്ടിരിക്കുകയാണ്. ഭയവും ബലഹീനതയും ആ മനസ്സിനെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു. ഇങ്ങനെ ആത്മബലം ചോർന്ന് ബലഹീനമായ മനോനിലയിൽ അമ്മയെക്കൊണ്ട് എങ്ങനെ മഹിഷാസുരനെ വധിക്കാൻ കഴിയും? അതേ മുരുക, നിന്റെ കണക്കുകൂട്ടലുകൾ ശരിയാണ്. അതുകൊണ്ട് തീർച്ചയായും എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ജ്യേഷ്ഠ, എന്റെ കണക്കുകൂട്ടലിൽ ഒരു മാറ്റവുമില്ല. ഞാൻ അമ്മയെ എങ്ങനെയെങ്കിലും ഈ സുപ്രധാന കാര്യം ചെയ്യാൻ സമ്മതിപ്പിക്കുന്നതാണ്. അമ്മയിൽ ഒളിഞ്ഞിരിക്കുന്ന ആ മഹാശക്തിയെ പുറത്തു കൊണ്ടുവരുന്നതാണ്. അല്ലെങ്കിൽ മഹിഷാസുരനെ വധിക്കുക എന്നത് നടക്കാത്ത കാര്യമായി തീരും. എന്തുകൊണ്ടെന്നാൽ അമ്മയെക്കാൾ മഹാശക്തിയായ ഒരു പെണ്ണ് ഈ ലോകത്തിലില്ല. സ്വാമി, ദയവ് ചെയ്ത് പറഞ്ഞാലും ദേവന്മാരെ ചിത്രവധം ചെയ്യുന്ന ആസുരനെ വധിക്കാൻ പോകുന്ന ആ പെണ്ണ് ആരാണ്? ആ ആസുരനെ വധിക്കാനുള്ള ശക്തി ഏത് പെണ്ണിനാണുള്ളത്? ഈശനെ, പറഞ്ഞാലും മഹാവിഷ്ണുവിനെ പോലും തടവിലാക്കിയിരിക്കുന്നു ആ മഹിഷാസുരൻ. എന്നാൽ ഏത് പെണ്ണിനാണ് ആ മഹിഷാസുരനെ സംഹാരം ചെയ്യാൻ കഴിയുക? അച്ഛൻ്റെ മനസ്സിലും അമ്മ തന്നെയാണ് ഈ വധം നിർവഹിക്കേണ്ടത് എന്ന ഉദ്ദേശ്യമാണ് ഉള്ളത്. പെണ്ണു തന്നെയാണ് ശക്തി. ശക്തിയുടെ പ്രതിരൂപമാണ് പെണ്ണ്.
ഒരു പെണ്ണ് തന്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ശക്തി മനസ്സിലാക്കിയാൽ ആ ശക്തിക്ക് എത്ര വലിയ കാര്യവും മാറ്റാനുള്ള കഴിവുള്ളതാണ്. കാലം കനിയുമ്പോൾ ആരാണ് ആ അസുരസംഹാരം നിർവഹിക്കാൻ പോകുന്ന പെണ്ണ് എന്നത് സകലരും അറിയും. അതെ, അച്ഛൻ എന്നിൽ അത്ഭുതകരമായ ചിന്ത ഉണർത്തിയിരിക്കുന്നു. പെണ്ണ് തന്റെ ശക്തി മനസ്സിലാക്കിയാൽ അവർ എത്ര വലിയ വെല്ലുവിളികളെ നേരിടാൻ കഴിവുള്ളവരാകും. അമ്മ പാർവതി ദേവിക്കുള്ളിൽ ഒളിഞ്ഞുകിടക്കുന്ന ആ മഹാശക്തിയെ ഞാൻ ഉണർത്തുന്നതാണ്. ഞാൻ പറഞ്ഞത് ശരിയാണോ മുരുക? ആദിയോഗിയായ അങ്ങ് പറയുന്നത് എങ്ങനെയാണ് പിഴയ്ക്കുന്നത് മഹാദേവ? കൈലാസത്തിൽ മഹിഷാസുരനെ വധിക്കാൻ പദ്ധതി തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാനാണെങ്കിൽ പാർവതീദേവിയോട് മഹിഷാസുരന്റെ വിവാഹാഭ്യർത്ഥന അറിയിക്കാൻ വന്നിരിക്കുന്നു. പാർവതീദേവി തനിച്ചാകുന്നതുവരെ ഞാൻ കാത്തിരിക്കണം. തമരാസുരൻ മഹിഷാസുരന്റെ പ്രീതി പിടിച്ചുപറ്റാൻ ശ്രമിക്കുകയാണ്. അവനെ തീരുമാനം നടത്തുന്നതുവരെ എങ്ങും പോകാൻ അനുവദിക്കരുത്. പാർവതിയെക്കുറിച്ചുള്ള ചിന്തകൾ സർപ്പവിഷം പോലെ എന്റെ സിരകളിൽ പടരുകയാണ്. ദൂതിനു പോയ തമരാസുരൻ നല്ല വാർത്തകളുമായി എപ്പോഴാണ് വരിക? എന്താണ് ഈ താമസം? വിഷമിക്കേണ്ട മഹിഷാസുര, നിനക്കു വേണ്ടിയുള്ള നല്ല വാർത്തകൾ വന്നുകൊണ്ടേയിരിക്കും. ആ ഞാനും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യവുമായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അസുരകുല ചക്രവർത്തി ശൂരപത്മൻ നിനക്ക് ക്ഷണമയച്ചിരിക്കുന്നു. മായാപുരി എന്ന അസുര സാമ്രാജ്യത്തിന്റെ ചക്രവർത്തി ശൂരപത്മന്റെ സന്ദേശം അദ്ദേഹത്തിന്റെ സഹോദരൻ കൊണ്ടുവന്നിരിക്കുകയാണ്. എന്നാൽ വാസ്തവത്തിൽ നീ വന്നതിന്റെ ഉദ്ദേശം മഹാവിഷ്ണുവും ബ്രഹ്മദേവനും ഇപ്പോഴും പാതാളലോകത്തിൽ തടങ്കലിൽ തന്നെ ഉണ്ടോ എന്ന് അന്വേഷിക്കാൻ വേണ്ടിയല്ലേ? ഇല്ല, ഒരിക്കലുമില്ല. നീ എന്റെ വരവിനെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. അതെ, അസുരകുലത്തിന്റെ നന്മയ്ക്ക് വേണ്ടി നിന്നെ ഞാൻ ജാഗ്രതപ്പെടുത്തുവാൻ വന്നതാണ്. ചക്രവർത്തി ശൂരപത്മൻ ഉടനെ നിന്നെ കാണുവാൻ ആഗ്രഹിക്കുന്നു. ഞാനിപ്പോൾ എവിടേക്കും വരാൻ തയ്യാറല്ല. കാരണം ഞാൻ ഒരാളെ പ്രതീക്ഷയോടെ ഇവിടെ കാത്തിരിക്കുകയാണ്. മഹിഷാസുര, അസുരകുല സാമ്രാജ്യത്തിന്റെ ചക്രവർത്തി ശൂരപത്മന്റെ ക്ഷണം നിരസിച്ചുകൊണ്ട് നീ ആരുടെ ആഗമനത്തിനായിട്ടാണ് കാത്തിരിക്കുന്നത്? ശിവന്റെ പകുതിയായി കൈലാസത്തിൽ നിറഞ്ഞു നിൽക്കുന്ന പാർവതി. മഹിഷാസുര, വേണ്ട നിന്റെ വിപരീത മോഹം. പറയുന്നത് കേൾക്കൂ. നീ കേൾക്കുകയില്ല. ഞാൻ പാർവതിയെ ഗാന്ധർവ വിവാഹം ചെയ്ത് ഈ പാതാള സാമ്രാജ്യത്തിന്റെ ചക്രവർത്തിനിയായി സിംഹാസനത്തിൽ അവരോധിക്കാൻ പോവുകയാണ്. അവൾ ഇനി വസിക്കേണ്ടത് പാറയും മഞ്ഞും നിറഞ്ഞ കൈലാസത്തിലല്ല, ഈ മഹിഷാസുരന്റെ പാതാളലോകത്തിലാണ്. എന്റെ ആഗ്രഹമറിയിക്കാൻ തമരാസുരൻ കൈലാസത്തിൽ ദൂതു പോയിട്ടുണ്ട്. വീര്യവും ധീരതയും മായാശക്തികളുമെല്ലാമുള്ള
ഈ പാതാള സാമ്രാജ്യത്തിന്റെ ചക്രവർത്തി മഹിഷാസുരനെ വരിക്കാൻ പാർവതി സമ്മതിക്കുമെന്നത് എനിക്ക് നന്നായി അറിയാം. വിരൂപാക്ഷ, പാതാളലോകം അലങ്കരിക്കാനുള്ള പ്രവൃത്തികൾ ഉടനെ ആരംഭിക്കുക. ഇന്ദ്രലോകത്തിന് തുല്യമായി, അല്ലെങ്കിൽ വേണ്ട, അതിനേക്കാളും 1000 മടങ്ങ് ഭംഗിയായി ഈ പാതാളലോകം ജ്വലിച്ചു നിൽക്കണം. ഉത്തരവ് രാജൻ. ഒരു പെണ്ണ് തന്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ശക്തി മനസ്സിലാക്കിയാൽ ആ ശക്തിക്ക് എത്ര വലിയ കാര്യവും മാറ്റാനുള്ള കഴിവുള്ളതാണ്. ആ പെണ്ണ് ആരായിരിക്കാനാണ് സാധ്യത? ആരാണ് നീ? കൈലാസത്തിൽ നിനക്ക് എന്താണ് കാര്യം? തമരാസുരൻ, പാതാളലോകത്തിന്റെ ചക്രവർത്തി, മഹാസുരൻ മഹിഷാസുരന്റെ സേനാധിപതി. ഞങ്ങളുടെ ചക്രവർത്തി മഹിഷാസുരൻ പകരക്കാരനില്ലാത്തവൻ. വീര്യത്തിലും ധീരതയിലും ത്രിമൂർത്തികൾക്ക് തുല്യനായവൻ. അസുരന്മാരെ നിഗ്രഹിക്കുന്ന ത്രിമൂർത്തികൾക്ക് പോലും ഞങ്ങളുടെ മഹാരാജാവിന് മരണം നൽകാൻ കഴിയില്ല. കരുത്തിന്റെ പ്രതിരൂപമാണ് ഞങ്ങളുടെ ചക്രവർത്തി. ഇത്രയും കീർത്തിമാനായ ഞങ്ങളുടെ ചക്രവർത്തി മഹിഷാസുരൻ അവിടത്തെ ആഗ്രഹിക്കുന്നു. ദേവിയെ തന്റെ മഹാസാമ്രാജ്യത്തിന്റെ റാണിയായി സിംഹാസനത്തിൽ ആസനസ്ഥയാക്കി സൗന്ദര്യം ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്നു. ഇത്തരത്തിലൊരു മനോഹരമായ അവസരം അവിടത്തേക്ക് ഇനി ഒരിക്കലും ലഭിക്കുകയില്ല. അതുകൊണ്ട് അതുടനെ സ്വീകരിച്ചുകൊണ്ട് ഞങ്ങളുടെ ചക്രവർത്തിയായ മഹിഷാസുരനെ അവിടുന്ന് വിവാഹം ചെയ്യേണ്ടതാണ്. പാറയും തണുത്തുറഞ്ഞ മഞ്ഞും നിറഞ്ഞ ഈ കൈലാസത്തെ വിട്ട് ഞങ്ങളുടെ പാതാള സാമ്രാജ്യത്തിന്റെ ചക്രവർത്തിനിയായി അവിടുന്ന് വരേണ്ടതാണ്. വിവാഹിതയായി പതിയോടും മക്കളോടും കഴിയുന്ന ഒരു പെണ്ണിന് നിങ്ങളുടെ മൂഢ ചക്രവർത്തിക്ക് എങ്ങനെ വിവാഹ അഭ്യർത്ഥന നടത്താൻ കഴിയും? ഇങ്ങനെ ഒരു തരന്താണ് ചിന്ത നിന്റെ ചക്രവർത്തിക്ക് നൽകിയത് ആരാണ്? ഇപ്പോൾ നിനക്കെന്താണ് സംഭവിക്കുന്നതെന്ന് കണ്ടോളൂ. ഞാൻ വെറും ദൂതനാണ്. എന്ത് അഹങ്കാരമാണ് നിനക്ക്! നീ ചെയ്ത ഈ വലിയ കുറ്റത്തിന് മരണമാണ് ശിക്ഷ.
മുരുക, ഒന്ന് ക്ഷമിക്കൂ. ഞാനും ഈ അസുരനെ വധിക്കാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. എന്നാൽ ഇവൻ വെറും ദൂതനാണ്. എവിടെ നിന്നാണോ അവൻ വന്നത് അവിടെ തന്നെ തിരിച്ചയക്കേണ്ടതാണ്. അസുര, നീ ദൂതനായി വന്നത് കൊണ്ട് നിന്റെ ജീവൻ രക്ഷപ്പെട്ടു. കുഞ്ഞിനെ പോലെ എന്നെ വലിച്ചെറിഞ്ഞു കളയാമെന്ന ചിന്തയോടെയല്ലേ ഇവിടെ വന്നത്? നിങ്ങളേവരും അപമാനഭാരത്താൽ തലകുമ്പിടുന്ന കാഴ്ച ഒന്ന് ഇവിടെ അരങ്ങേറാൻ പോവുകയാണ്. നിങ്ങളുടെ ദേവി, എന്റെ മാനസിക പ്രണയിനി പാർവതീ ദേവി, ഈ പാതാള ലോകത്തിന്റെ മഹാറാണിയാകാൻ പോകുന്നു. നിങ്ങളുടെ ദേവി പരമേശ്വരി എന്റെ മലർമഞ്ചത്തെ അലങ്കരിക്കാൻ പോവുകയാണ്. എന്റെ ദൂതൻ മുമ്പേ തന്നെ കൈലാസത്തിലേക്ക് പോയി കഴിഞ്ഞു. ഏതു സമയത്തും പാർവതിയിൽ നിന്നും മറുപടി വരാ, അല്ലെങ്കിൽ എന്നെ കെട്ടിപ്പുണരാൻ ആ പാർവതീ ദേവി തന്നെ ഓടി വരാം. മഹിഷാസുര, നീ പാർവതീ ദേവിയെ അല്ല ക്ഷണിച്ചിരിക്കുന്നത്, കാലദേവിയെ തന്നെയാണ് നീ ക്ഷണിച്ചു വരുത്തുന്നത്. ഉടൻ തന്നെ നിന്റെ മൂഢ ചെയ്തിക്ക് തക്ക മറുപടി ലഭിക്കും. തമരാസുര, എന്റെ പ്രാണപ്രണയിനി പാർവതി എന്തു മറുപടി തന്നു? പറയൂ, മറുപടി പറയൂ. അങ്ങയുടെ ആഗ്രഹം പറഞ്ഞതും അഗ്നിപർവ്വതം പോലെ എരിഞ്ഞു പാർവതീ ദേവി. ജാഗ്രത അറിയിച്ച് അങ്ങയുടെ ഇഷ്ടം നിരാകരിച്ച് കളഞ്ഞു. പോരാത്തതിന് പാർവതീദേവിയുടെ മകൻ എന്നെ ഒരൊറ്റ ബാണത്തിനാൽ കൈലാസത്തിൽ നിന്നും തൂക്കിയെറിഞ്ഞു. എന്താണ് അവൾ പറഞ്ഞത്? ഒരു പാഴ്ജന്മമായ അവൾ ഈ പാതാള സാമ്രാജ്യത്തിന്റെ ചക്രവർത്തിയുടെ പ്രണയത്തെ നിരസിച്ചു വന്നോ? അപമാനം! എന്റെ കീർത്തിയെയും അസുരമായ ശക്തികളെയും യുദ്ധതന്ത്രങ്ങളെയും എങ്ങും തലതാഴ്ത്താത്ത മഹാവീര്യത്തെയും പൂർണമായി ഉൾക്കൊള്ളാതെ എന്നോട് ഏറ്റുമുട്ടുന്നു ദേവന്മാർ. എന്റെ അസുരബലത്തെയും ശക്തിയെയും അവരെ ഞാൻ ബോധിപ്പിക്കുന്നതാണ്. നമ്മുടെ മുന്നിൽ അടിമകൾക്ക് തുല്യമായി കിടക്കുന്ന ഈ
ഈ അമരന്മാരെ കൊടും ക്രൂരതയോടെ ചിത്രവധം ചെയ്യുവിൻ. നമ്മുടെ ദൂതന്മാരോട് പറഞ്ഞ് ഇവരുടെ പത്നിമാരെ മുഴുവനും ഇവിടേക്ക് വലിച്ചിഴച്ചു കൊണ്ടുവരുവിൻ. ആ പാർവതി എന്റെ മഞ്ചം അലങ്കരിക്കും വരെ നിർത്തുകയുമരുത്. Oh, my God.